ആരെങ്കിലും വരുന്നുണ്ടോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മായ കൃഷ്ണയാണ്. ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരിക്കൽ ഏഷ്യാനെറ്റിന്റെ തന്നെ കോമഡി സ്റ്റാർസിന് വേണ്ടിയിട്ട് ഒരു ലൈവ് വന്നിരുന്നു. ഇപ്പൊ വന്നതില് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കൂടെ വന്നതില് ഇപ്പൊ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്. അപ്പോ അതിനെന്റെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹായ് ആദി, അതുൽ, എല്ലാവർക്കും നമസ്കാരം. സുരഭി ഹായ്. അപ്പൊ നമ്മൾക്ക് കുറച്ച് സംസാരിച്ചിട്ട് പിന്നെ കുറച്ച് ലൈവ് പോവാം. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഡയറക്ടർ സാറ്, ഷൈജു സുകേഷ് സാർ, സാറിന് ഒരുപാട് താങ്ക്സ് പറയണു. പിന്നെ പ്രൊഡ്യൂസർ സാർ ഡോക്ടർ ഷാജു സാറാണ് അതിന്റെ പ്രൊഡ്യൂസർ. സാറിന് ഒരുപാട് നന്ദി. പിന്നെ എന്നെ വിളിച്ചത് വിശ്വപ്രകാശ് എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ആൾക്ക് എന്റെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിന് ഹായ് ചേച്ചി, ഹായ് സന്ധ്യ, ഹായ്. ഇതില് സസ്നേഹം എന്ന് പറയുന്ന ഒരു സീരിയലാണ് ഇപ്പൊ ഞാൻ ഏഷ്യാനെറ്റിൽ ചെയ്തത്. ഒരുപാട് സന്തോഷമുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോ. കാരണം സീരിയലിൽ വരാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം ലൈവാണ്, എന്ത് വായെന്ന് വരുമെന്ന് അറിയാൻ വയ്യ. അപ്പം ഇതില് അമ്മയാണ് മെയിൻ ആയിട്ട്, രേഖ രതീഷ് മാം, അവരാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഗിരിജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യണത്. സീരിയല് കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാൻ മതിലൊക്കെ ചാടി വരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഗിരിജ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അടുത്ത വീട്ടിലെ സെർവന്റ് ആണ്. അപ്പൊ അവര് മാത്രമുള്ളൂ ഈ അമ്മയ്ക്ക് ഒരു സഹായമായിട്ട്. അപ്പൊ ഇപ്പൊ കുറച്ച് ദുഃഖങ്ങളൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എങ്കിലും അച്ഛനും അമ്മയുടെയും ഇനിയും സന്തോഷമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം. ഇതൊരു ദുഃഖ സീരിയലായിട്ട് കാണരുത്, അങ്ങനെയല്ല. കഥ വന്നുകൊണ്ടിരിക്കണുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോ ഇനി നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എല്ലാവരും കാണണം. കണ്ണീർ സീരിയൽ അല്ല, അത് പ്രത്യേകം പറയാണ്. പിന്നെ വേറെ മഞ്ഞാ കണ്ണൻ ഡി എന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മൈന കണ്ണൻ, ആ മൈന എനിക്കറിയാം, അത് അവളെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് ഡി എന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ചേച്ചി, ലോക്ക്ഡൌൺ ആയിട്ട് എന്താ പരിപാടി? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ എല്ലാവരും ഉണ്ട്. ലോക്ക്ഡൌൺ ആയിട്ട് ഒരു പരിപാടിയില്ല, ഒരു പരിപാടി ഇല്ലാതെ എന്ത് ചെയ്യുന്നുള്ള പരിപാടിയിലിരിക്കുകയാണ്. ഒന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, സുഖാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണം കേട്ടോ എനിക്കൊരു സീരിയല് ചെയ്യാൻ പറ്റിയത്. അതിന് എല്ലാവരോടും, എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കോമഡി സ്റ്റാർസിന്റെ ലൈവില് വന്നിട്ട് ഇപ്പൊ ഒരു സീരിയലിന്റെ ലൈവില് വരാൻ പറ്റി. അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞാൽ തീർത്താ തീരാത്ത നന്ദിയുണ്ട് എല്ലാ ഓരോ പ്രേക്ഷകരോടും. അപ്പോ ഇതുപോലുള്ള എനിക്ക് തരുന്ന ഈ സപ്പോർട്ട്, നമ്മുടെ ടീം, നമ്മുടെ സീരിയലിന്, നമ്മുടെ കോമഡി സ്റ്റാർസിനുള്ള സപ്പോർട്ട് നിങ്ങൾ സീരിയലിന് കൊടുക്കണം എന്ന് ഞാന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ, എന്നാലാണ് ഞങ്ങളെ പോലുള്ള കലാകാരികൾക്കൊന്ന് മുന്നോട്ട് വളരാൻ പറ്റുള്ളൂ. പിന്നെ വേറെന്താണ്, ബിഗ് ബോസ് ഫൈനൽ എപ്പോഴാണ്? അതറിയില്ല കേട്ടോ, അത് ഏഷ്യാനെറ്റിന്റെ കമ്പനിക്കാർക്കേ അറിയുള്ളൂ. നമുക്കൊന്നും അറിയാൻ വയ്യ. കോമഡി സ്റ്റാർസ് തന്നെ എപ്പോഴാ തുടങ്ങുക എന്നൊന്നും അറിയാൻ വയ്യ. പിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഓ താങ്ക് യു, താങ്ക് യു. ആ ഇഷ്ടം കൊണ്ടാണല്ലോ ഞാനിപ്പോ സീരിയലിൽ കുറച്ച് ഒരു വേഷം ചെയ്യാൻ പറ്റിയത്. അത് ഭയങ്കര സന്തോഷമുണ്ട്. ചേച്ചിയുടെ ഇഷ്ടമാണ്. ഓ താങ്ക് യു. മയൂരി സജീവ്, ഒരുപാട് ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. ചേച്ചി സുഖാണോ? സുഖാണ്. ലോക്ക്ഡൌൺ അല്ലേ, വീട്ടിൽ തന്നെ. സുഖാണോ എന്ന് ചോദിച്ചാ ആ സുഖാണ്. പിന്നെ ഹായ് ചേച്ചി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ആദിത്യരാജൻ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിച്ചോളൂ കേട്ടോ, സീരിയലിനെ കുറിച്ചോ. കൂടുതൽ കഥയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിക്കാം. ചേച്ചി സൂപ്പർ ആണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു. ഷിജു കാലിക്കറ്റ്, ഹായ് ഷിജു, ഹൗ ആർ യു? ഷിജു എന്റെ നല്ല ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ടാണ്. പിന്നെ ശരണ്യ, ഹായ് ചേച്ചി, സൂപ്പർ ആണ്, ഓക്കെ. ഹൈറ, ഓൾ ദ ബെസ്റ്റ് ഡിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷിജു കാലിക്കറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്, ഒരുപാട് താങ്ക്സ്. ചായ കുടിച്ചോ? ചായ കുടിക്കാറുണ്ടായിരുന്നു, ഇപ്പൊ കുടിക്കാറില്ല. പാലും ഷുഗറൊക്കെ അവോയ്ഡ് ചെയ്തേക്കാണ്. എങ്ങനെയെങ്കിലും മഞ്ജു വാര്യരാവണം എന്നുള്ള പ്ലാനിലാണ്.
ട്രോള ഇറക്കരുത്. അതല്ല, മഞ്ജു ചേച്ചിക്ക് അങ്ങനെ മാറാൻ പറ്റുമെങ്കിൽ നമുക്കും മാറാൻ പറ്റുമല്ലോ. അപ്പൊ അതെങ്ങനെ മാറാന്നുള്ള ഇതിലാണ്. അപ്പൊ ഒരു ചേച്ചി, അയ്യോ അയ്യോ, അപ്പൊ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു, താങ്ക് യു. സുന്ദരിയാണല്ലോ, സ്പെല്ലിംഗ് തെറ്റിയതൊന്നല്ലല്ലോ, സുന്ദരി തന്നെയല്ലേ പറഞ്ഞത്. താങ്ക് യു. അങ്ങനെ കുറച്ചു പേരൊക്കെ പറഞ്ഞിട്ടുള്ളൂ. താങ്ക്സ് ഉണ്ട് കേട്ടോ. മതിൽ ചാടുമ്പോ വീണിട്ട്, ആ മതിൽ ചാടുമ്പോ ശരിക്കും വീണു. അത് അവിടെ അപ്പുറത്തൊരു കുഴി ഉണ്ടായിരുന്നു, അപ്പൊ അതിൽ നന്നായിട്ട് വീണു. അപ്പൊ ആ കുഴിയിലുണ്ടായിരുന്നത് നമ്മുടെ ചെറുനാരങ്ങയല്ലേ, നാരകത്തിന്റെ ചെടിയും പിന്നെ കള്ളിമുൾ ചെടിയില്ലേ, അതൊക്കെയായിരുന്നു. അതിന്റെ മുകളിലേക്കാണ് വീണത്. ഭാഗ്യം കൊണ്ട് മുഖത്തൊന്നും പറ്റിയില്ല, അല്ലെങ്കിൽ എന്നെ അവിടെ ഷൂട്ടിൽ നിന്ന് അവോയ്ഡ് ചെയ്തേനെ. അതുകൊണ്ട് മുഖത്തൊന്നും പറ്റിയില്ല. പുറത്തും പിന്നെ കയ്യമ്മയൊക്കെ മുള്ളു കയറി ഒരഞ്ഞു ചോരൊക്കെ ആയി. അപ്പൊ ഞാൻ എന്നിട്ട് ഇതിന്റെ ലൈവിൽ വന്നിരുന്നു സീരിയലിന്റെ. അപ്പൊ ഞാൻ പറയായിരുന്നു, മതിൽ നിന്ന് അപ്പുറത്തേക്ക് വീണ പോലെ ആൾക്കാരുടെ മനസ്സിലേക്കൊന്ന് വീണാ മതിയായിരുന്നു ക്യാരക്ടറായിട്ട്. പിന്നെ ഹായ് ചേച്ചി, ഹായ് മൈന കണ്ണൻ. മൈന സുഖാണല്ലോ അല്ലേ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ബ്യൂട്ടിഫുൾ ലുക്കിംഗ്. ആ അതെന്താണെന്നറിയോ, ഈ അടുക്കളയുടെ ലൈറ്റിന് ഭയങ്കര കളറാണ്, അതുകൊണ്ട് തോന്നുന്നതാ കേട്ടോ. ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഒക്കെ കോമഡി സ്റ്റാർ വിഷ്ണു പത്മകുമാർ. ഓക്കെ, ഹായ് ചേച്ചി, സുഖാണോ? സുഖാണ്, സേഫാണ്. നിങ്ങൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കണോന്ന് വിചാരിക്കുന്നു. അല്ല, സേഫ് അല്ലാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ വേഗം സേഫ് ആവട്ടെ, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, എല്ലാം ശരിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. മഞ്ജുവാര്യരാവട്ടെ എന്ന്. ആ അതാണ് ഇൻസ്പിറേഷൻ ആണ്, നമുക്ക് എന്തുകൊണ്ട് മഞ്ജുവാര്യരായിക്കൂടാന്ന് എനിക്കൊരു തോന്നല്. അപ്പൊ ഞാൻ വിചാരിച്ചു വണ്ണം കുറയ്ക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള ഇതാണ്. ഡോക്ടറെ കാണിച്ചില്ലേ, എന്തിനാ മഞ്ജുവാര്യരാവാനാണോ? ആ വീണിട്ട് അല്ലേ, വീണിട്ട്. ഇല്ലില്ല, ഡോക്ടറെ കാണിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, അത് മുള്ളു കൊണ്ടിട്ട് കുറച്ചിങ്ങനെ കീറി, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ നമുക്കൊരു എന്താ പറയാ, ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഒരു ഫീൽഡ് അല്ലേ, അഭിനയിക്കാൻ പറ്റിയതല്ലേ, അപ്പൊ ആ വേദനയൊന്നും അറിഞ്ഞില്ല, അതാണ് സത്യം. വാക്സിൻ എടുത്തു, ഫസ്റ്റ് ഡോസ് എടുത്തു, ഇനിയിപ്പോ അടുത്തത് 82 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ശ്രീജ ഉല്ലാസ്, ഹായ് ഹായ്. വാക്സിൻ എടുത്തോ? എടുത്തു. ഉണ്ണി വിഷ്ണു, ഹായ്. ആ വാക്സിൻ എടുത്തു കേട്ടോ, ഫസ്റ്റ് ഡോസ് എടുത്തു, കോവിഷീൽഡ് എടുത്തു. ടി വിയിൽ വരുന്ന പ്രോഗ്രാം കാണാറുണ്ട്. ബാബുചേട്ടന്റെ മനസ്സിൽ ഞാൻ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഒരുപാട് സന്തോഷം. അപ്പോ സീരിയലിനെ പറ്റി പറയാനാണെങ്കിൽ, ഞാനൊരു തുടക്കക്കാരിയാണ് സീരിയലില്. അപ്പൊ സീരിയലിൽ എങ്ങനെ അഭിനയിക്കേണ്ടതെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കോമഡി സ്റ്റാറിൽ പിന്നെ നമ്മള് ഒരു ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടാവും, അതിൽ നമ്മൾ ചെയ്യണു, പിന്നെ അതിന് പൊസിഷൻ നിൽക്കുക, ഇങ്ങനെ അങ്ങനെ അതൊന്നുമില്ലല്ലോ. നമ്മളൊരു വീട്ടിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ്. പക്ഷെ സീരിയൽ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു നല്ല ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടോ. കാരണം രേഖ ചേച്ചി പറഞ്ഞു കഴിഞ്ഞ്, അഭിനയിച്ചു കഴിഞ്ഞ് സമയം കൊടുത്തിട്ട് മതി ഞാൻ പറയണത്. പക്ഷെ ചില സമയത്ത് ഞാൻ അങ്ങ് പറഞ്ഞു പോവും. അപ്പൊ എനിക്ക് പേടി എന്താ വെച്ചാ, അയ്യോ ഞാൻ കാരണം അവർക്ക് ബുദ്ധിമുട്ടാവല്ലേ, വീണ്ടും വീണ്ടും ടേക്ക് എടുത്ത് വരില്ലേ എന്നൊക്കെ ഒരു പേടിയായിരുന്നു. പക്ഷെ അതിന്റെ ഡയറക്ടർ സാറും എല്ലാവരും നമുക്ക് നമ്മളൊരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. രേഖാമേമോ അതെ നമുക്ക് പറഞ്ഞു തരും, മായ അത്രയ്ക്ക് ചെയ്യണ്ട, കുറച്ച് ലേറ്റായിട്ട് ചെയ്താൽ മതി എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുതരും. ഇനിയിപ്പോ അഥവാ അത് കുറവാണെങ്കിൽ പറയും, മായയുടെ ടൈമിംഗ് അവിടെ പോയിട്ടുണ്ട്, അത് ടേക്കിൽ ശ്രദ്ധിക്കണം, നന്നായിട്ട് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയും. അങ്ങനെ പിന്നെ അവരെടുത്ത് നിൽക്കുമ്പോ നമുക്കുള്ളിലൊരു പേടിയാണ്, അവര് അത്രയും വലിയ ആർട്ടിസ്റ്റ് അല്ലേ, അപ്പൊ നമുക്ക് അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നൊരു പേടിയുണ്ട്. പിന്നെ ഡയറക്ടർ സാറായാലും കുഴപ്പമില്ലമായ ആദ്യം എടുക്കാന്നൊക്കെ പറയും. അങ്ങനെയാണ്, പിന്നെ ഒരു കുടുംബം പോലെയാണ്. പിന്നെ അതിൽ രണ്ട് കുട്ടികളായിട്ട് അഭിനയിക്കുന്നുണ്ട്, അർജുൻ അനുമോള് എന്ന് പറഞ്ഞിട്ട് രണ്ട് കുട്ടികൾ. നിങ്ങൾ സീരിയല് കാണണം കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇത് ദുഃഖ സീരിയലല്ല, ഇതെന്താ പറയാ, നമ്മളെല്ലാവരും പറയുന്ന പോലെ പരസ്യം ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറയണല്ല, നല്ല സീരിയലാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥ തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ സീരിയലിൽ കുറച്ച് ഡയലോഗൊക്കെ, സീരിയലല്ലേ അതുകൊണ്ട് കുറച്ച് ഡയലോഗൊക്കെ കൂടുതൽ അതിൽ കാണും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കാണുന്നില്ലേ, നമ്മുടെ അമ്മേനൊക്കെ അമ്മമാരേനൊക്കെ ടർസിന്റെ മുകളിലിടുന്നു, അവര് മൂത്രം ഒഴിക്കുമ്പോ സഹിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ടർസിന്റെ മുകളിൽ കൊണ്ടിടുക, വഴിയരികില് ഒരു അച്ഛനെ ഉപേക്ഷിച്ചായിരുന്നു. അപ്പൊ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് തന്നെയാണ് നമ്മൾ ഈ സീരിയലിലൂടെയും പറയണത്. പക്ഷെ സീരിയൽ ആവുമ്പോ കുറച്ച് ഡയലോഗുകൾ കൂടും എന്ന് മാത്രമേ ഉള്ളൂ.
അപ്പൊ നിങ്ങൾ എന്തായാലും കാണണം. പിന്നെ തീർച്ചയായിട്ടും അതൊരു ദുഃഖ സീരിയലൊന്നല്ല, ഇപ്പൊ കുറച്ച് വിഷമ സീനുകളാണ് കാണിക്കുന്നത്. ഇനി അവരുടെ സന്തോഷം വരുന്നുണ്ട്, പിന്നെ അമ്മേനെ പറയുന്ന മരുമകള് മകൻ അവർക്കൊക്കെ ഒരു തിരിച്ചടി കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അരുൺ വാസുദേവനായി അരുൺ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ പിന്നെ എല്ലാ നടിമാരുടെയും കോസ്റ്റ്യൂമറാണ് ഷംന, പിന്നെ എന്താ പറയാ ആശാ ശരത് മാം അവരുടെ ഒക്കെ കോസ്റ്റ്യൂം ചെയ്യണത് അരുൺ വാസുദേവാണ്, എന്റെ ഫ്രണ്ടാണ്. അതിൽ ഒരുപാട് സന്തോഷം. കാസി സോ സ്വീറ്റ് ചേച്ചി, താങ്ക് യു. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു, ആക്ടിങ് സൂപ്പർ, ഒറിജിനാലിറ്റി ഫൈനൽ ഡേ റിലീസ്, യു ആർ ടാലന്റഡ്. ഷിജു താങ്ക് യു ഷിജു, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണമാണ് നമുക്ക് ഇങ്ങനെ അഭിനയിക്കാനൊക്കെ പറ്റുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ കോമഡി ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ഇനി എല്ലാവരും നമ്മളെ കോമഡി ആർട്ടിസ്റ്റ് എന്നല്ലേ കണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഇതുപോലെ ഇത് കുറച്ച് സീരിയസ് ആണ്, നമ്മൾ കരച്ചിലുണ്ട്, പിന്നെ കോമഡി ആയിട്ട് പറയുന്നതുണ്ട്, ദേഷ്യമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അത് നമ്മുടെ നമുക്ക് വരുമോ, പ്രേക്ഷകർക്ക് ഇഷ്ടാവോ, ചാനലിന് ഇഷ്ടാവോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പൊ എന്തോ ദൈവത്തിന്റെ ഭാഗ്യം, ദൈവത്തിന്റെ ഭാഗ്യമല്ല, ദൈവത്തിന്റെ ഭാഗ്യം എനിക്ക് കിട്ടി, പിന്നെ ദൈവഭാഗ്യം കിട്ടി, പിന്നെ ഗുരുക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാവാം. അങ്ങനെ ഒരു സീരിയൽ ഇപ്പൊ ചെയ്യുന്നുണ്ട്, ബീന കോമഡി പൊളി. താങ്ക് യു കോമഡി സ്റ്റാർസിനുള്ള അതേ സപ്പോർട്ട് എനിക്ക് ഇതിലും തരണം കേട്ടോ. കാരണം നമ്മുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇതാണ്, സീരിയലോ സിനിമയോ കോമഡി സ്റ്റാർസോ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ജീവിച്ചു പോണത്. അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരുപാട് സ്നേഹവും സപ്പോർട്ടും വേണം. പിന്നെ സീരിയൽ എന്ന് പറയുമ്പോ എന്തായാലും ലൊക്കേഷനിലായാലും നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, അതിന്റെ അണിയറ പ്രവർത്തകർക്കായാലും പിന്നെ ഫുഡ് തരുന്നവർക്കായാലും ഒക്കെ ഭയങ്കര സ്നേഹമാണ്. നമ്മളെ നല്ലൊരു എന്താ പറയാ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ടാണ്, അപ്പൊ അതായത് പുതിയതായിട്ട് വന്നൊരു കുട്ടി എന്നുള്ള നിലയിലേക്ക് എല്ലാവരും ഒക്കെ കാണുന്നത്, ഒരു കുടുംബം പോലെയാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സേഫാണ്, സുഖമാണ്, ഒരു കുഴപ്പമില്ല. അങ്ങനെ പോണു, അതിനെല്ലാവരോടും നന്ദി പറയണു ഒന്നും കൂടി. പിന്നെ സൂപ്പർ, പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാവരും ഹായ് പറയണേ, വാക്സിൻ എടുത്തിട്ടുണ്ടോ, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഖാണ്, വാക്സിൻ എടുത്തു. പിന്നെന്താ ചോദിക്കാനുള്ളേ, സീരിയലിനെ കുറിച്ചോ എന്നെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ? സുഖാണോ, സുഖാണ്, നൈസ് കോമഡി. താങ്ക് യു സുരാജ്. ആർട്ടിനെ കുറിച്ച് പറയോ, ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയോ, ഏത് ആർട്ടിസ്റ്റിനെ കുറിച്ചാണ് പറയണ്ടേ? ഇയാളെ കോമഡി പരിപാടി അഭിനയിക്കുമ്പോൾ അടിപൊളിയാണ്, കോമഡി ആയാലും എല്ലാ വേഷവും തകർത്ത് അഭിനയിക്കുന്നത് വലിയ ആക്ടർ ആവട്ടെ. ബാബു ചേട്ടാ ഒരുപാട് ഒരുപാട് താങ്ക്സ് ചേട്ടാ, വലിയ ആർട്ടിസ്റ്റ് ആവാൻ പറ്റിയില്ലെങ്കിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആയാൽ മതി എന്നാണ് ആഗ്രഹം, എന്നാ നമുക്ക് എപ്പോഴും നിൽക്കാലോ. പിന്നെ സിനിമയില് നല്ല വേഷം ചെയ്യാണ് ചേച്ചി, നല്ല ആക്ട് ആണ് വിഷ്ണു. താങ്ക് യു വിഷ്ണു. ഇപ്പൊ രണ്ട് ഫിലിം ചെയ്തു, ഒന്ന് നമ്മുടെ അനൂപ് മേനോൻ സാറ് നായകനായിട്ടുള്ള 21 grams എന്ന് പറയുന്ന ഒരു ഫിലിമാണ്, അതിൽ രണ്ടു മൂന്ന് സീനേ ഉള്ളു കേട്ടോ, അത് ചെയ്തു. പിന്നെ നമ്മുടെ ബിബിൻ ജോർജ് ചേട്ടനില്ലേ, ബിബിൻ ജോർജും പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണനും ഉള്ള ടീമിന്റെ അഴകൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം, അതിപ്പോ ചെയ്തു. പിന്നെ അങ്ങനെ രണ്ട് സിനിമ. അപ്പൊ കോവിഡൊക്കെ ആയതുകൊണ്ട് ഒരെണ്ണത്തിന്റെ ഡബിങ് കഴിഞ്ഞു, ഒരെണ്ണത്തിന്റെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ കോവിഡൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കല്ലേ, അപ്പൊ ഒന്നും പുതിയതായിട്ട് തുടങ്ങിയിട്ടില്ല. ആക്ടിങ് പൊളിയാണ് സൂരജ്. താങ്ക് യു സൂരജ്. സീരിയലിലെ കോ ആർട്ടിസ്റ്റിനെ കുറിച്ചോ, ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ണി, ഞാൻ മാരീഡ് അല്ല, സിംഗിളാണ്, സിംഗിൾ. ഷീബ ഹായ്, നിഷ ഹായ്, സുഖാണ് സുഖാണ്. ആ സസ്നേഹമാണ് സീരിയല്, അത് എല്ലാരും കാണണം കേട്ടോ, ഏഷ്യാനെറ്റിലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, എല്ലാരും കാണണേ. നെക്സ്റ്റ് പ്രോഗ്രാം എന്താ? നെക്സ്റ്റ് പ്രോഗ്രാം ഒന്നും വന്നിട്ടുണ്ട്, ചിലര് ഒരു ആഡൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കറി പൗഡറിന്റെ ആഡ്, പിന്നെ സീരിയല്, പിന്നെ സിനിമ ഒരെണ്ണം തൃശ്ശൂർ ഷൂട്ടാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ കോവിഡ് ആയതുകൊണ്ട് ഒന്നും ആയിട്ടില്ല, എന്നാ തുടങ്ങാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നീതു ഹായ്, ചേച്ചി ഹായ്, അജി ഹായ്, അനിത ഹായ്, എല്ലാവരും ഹായാണ്. ഒന്നും ചോദിക്കാനില്ലേ, പഞ്ചവർണ തത്തയിൽ ഉണ്ടല്ലേ? ആ പഞ്ചവർണ തത്തയിൽ ഉണ്ട് ഇല്ലേ ഇല്ല, അങ്ങനെയാണ്. കുറെ ഡയലോഗൊന്നും ഉണ്ടായില്ല, മൂന്ന് സീനൊക്കെ ഉണ്ടായുള്ളൂ തോന്നുന്നു, ചാക്കോച്ചന്റെ കൂടെ ഇരിക്കണേ ഒരു സീനായിരുന്നു. യുവർ നെയ്യും മായ, ഇനി ഇതിന് കൂടുതൽ നന്നായി അഭിനയിക്കുക, ഒരുപാട് ഒരുപാട് സിനിമകൾ കിട്ടട്ടെ.
പട്ടിണി കിടക്കാതെ കുടുംബം പോട്ടെ. ശരിയാണ് ശരിയാണ്, സത്യമാണ്. ഇതുവരെ പട്ടിണി കിടന്നില്ല. നമ്മുടെ ജോലിയിൽ നിന്നൊക്കെ അങ്ങനെ മിച്ചം പിടിച്ച് ഇങ്ങനെ വെക്കുന്നേന്ന് അങ്ങനെ പോകുന്നു. ആ കെ പി സി ലളിത കൽപ്പന ലെവലിൽ വരാനോ അമ്മേ? അവരുടെ ഒന്നും അടുത്തുകൂടെ പോവാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്നാലും ശ്രമിച്ചു നോക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങളൊക്കെ സ്നേഹിക്കുന്നില്ലേ, ഇതുപോലെയൊക്കെ നിങ്ങൾ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ചാൻസ് കിട്ടുന്നത്. അപ്പൊ പ്രേക്ഷകർക്ക് അവരേനെ ഇഷ്ടമാണ് എന്നറിയുമ്പോ വിളിക്കുന്ന, ഇപ്പൊ ഡയറക്ടേഴ്സിനായാലും വിളിക്കാനൊരു ധൈര്യം ഉണ്ടാവുമല്ലോ. ആ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്, എന്നാ പിന്നെ വിളിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കും. അപ്പൊ നിങ്ങളുടെ സ്നേഹം എന്തായാലും വേണം. ആ മായ എന്നാണ് പേര്. ഹായ് ഹായ് ഹായ്. സിംഗിൾ ആണോ? അപ്പൊ ചേച്ചി വിളിച്ചാ വല്ല പ്രശ്നമാണോ എന്ന്. എന്തിനാ പ്രശ്നം, ഇതുപോലെ സംസാരിക്കാന്നല്ലേ, ഒരു പ്രശ്നവുമില്ല. ധാരാളം സിനിമ കിട്ടട്ടെ. താങ്ക് യു. പിന്നെ ഹായ് സുഭാഷ് സുരേന്ദ്രൻ, ഹായ് വന്നിട്ടുണ്ട്. എവിടെയാ സ്ഥലം? എറണാകുളാണ്. വളരെ സന്തോഷം കാണാൻ കഴിഞ്ഞു എനിക്കും. ഞാന് അതാ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, ആദ്യം ഞാൻ കോമഡി സ്റ്റാർസിന്റെ ലൈവിന് വേണ്ടിയിട്ടാ വന്നത്, ഇപ്പൊ സീരിയലിന് വേണ്ടിയിട്ടാ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരും സ്നേഹം കാരണമാണല്ലോ ഇങ്ങനെ ലൈവിലൊക്കെ വരാൻ പറ്റണേ. കോമഡി സ്റ്റാർസ് സീസൺ 2 അല്ല മക്കളെ, വിഷ്ണു 3 ആണ്. 3 കാണാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. ഇപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ വേറെ വേറെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വരുമല്ലോ. നമ്മളെക്കാളും കഴിവുള്ളവർ വരട്ടെ, എപ്പോഴും നമ്മളെ കാണുമ്പോ നിങ്ങൾക്കൊക്കെ ബോറടിക്കില്ലേ, ഓ അതില് ഈ പെൺകുട്ടിയാണല്ലോ, ഇതില് ഈ പെണ്ണാണല്ലോ എന്ന് അറിയില്ലേ. അപ്പൊ അങ്ങനെ ബോറടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ പുതിയ പെൺകുട്ടികളൊക്കെ വരട്ടെ, അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് കോമഡി സ്റ്റാർസ് അടിച്ചു പൊളിക്കാം. പിന്നെ നല്ല വിജയം ഉണ്ടാവും. താങ്ക് യു, താങ്ക് യു ഹനീഫ. എറണാകുളം എവിടെയാണ്? എറണാകുളം സിറ്റി തന്നെയാണ്. രേവതി അശോക് ഹായ്, ഫുൾ സപ്പോർട്ടുണ്ട്. സൂരജ് കുറെ മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് താങ്ക്സ് കേട്ടോ. നോ ബോറടി, ആ ഒരുപാട് നന്ദി. കോമഡി സ്റ്റാർ മിസ് ചെയ്യുന്നുണ്ട്. ആ മിൻചേച്ചി കോമഡി സ്റ്റാർ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു നിവൃത്തിയുമില്ല. ഗവൺമെന്റ് നമുക്ക് ഇത് അപ്രൂവൽ തന്നിട്ടില്ലല്ലോ, അതിനൊക്കെ ഉള്ളത് നോക്കുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റ് സമ്മതിച്ചാലല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും എല്ലാം അവിടെ റെഡിയാണ്, പക്ഷെ ഇവരൊന്നും ഓക്കെ പറയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സനേഷ് സനി ഹായ് ഹായ്. നേരിൽ കണ്ടതിൽ ഒത്തിരി സന്തോഷം, ഒത്തിരി ഇഷ്ടമാണ് മായയുടെ കോമഡി. ഗോഡ് ബ്ലസ് യു. താങ്ക് യു, താങ്ക് യു ജോയ്. ജോയ് ചേട്ടാ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. വൈറ്റിലാണോ വീട്? വൈറ്റിലല്ല, വൈറ്റിലേന്ന് കുറച്ച് പോയിട്ട് കലൂർ എന്ന് പറയും, അവിടെയാണ്. ഞാൻ ആൽബം ഷോർട്ട് ഫിലിം സിനിമയിൽ ചെറിയ ക്യാരക്ടർ, 12 വർഷമായി സിനിമയിൽ, 4 വർഷം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഓ ഓ ബാബു, ഓ ബാബു ചേട്ടാ, അപ്പൊ നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. എന്നെ പോലെ താങ്കളും ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ, ഒരുപാട് ഒരുപാട് സന്തോഷം. ശ്രീഗംഗ ഹായ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ഉണ്ടാവും സായൂജ്, സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. കോമഡി സ്റ്റാർ ജിതിൻ, കോമഡി സ്റ്റാർ നമുക്കും ഒരുപാട് മിസ്സിംഗ് ആണ്. കാരണം 3-4 വർഷമായി ഞാനിപ്പോ അതിലായിട്ട്, 10 കൊല്ലമായി ഓരോ ആർട്ടിസ്റ്റുകളും അതിലായിട്ട് മിസ്സിംഗ് തന്നെയാണ്. പക്ഷെ നമുക്ക് പറഞ്ഞ പോലെ കോവിഡ് ആയതുകൊണ്ടാണ്. ചേച്ചിയുടെ സിന്ധു ചേച്ചി ഹായ്. താങ്ക് യു, താങ്ക് യു ചേച്ചി. ചേച്ചിയുടെ കോമഡി പൊളിയാണ്. താങ്ക് യു. നിങ്ങൾ സീരിയലും കൂടെ കാണണട്ടോ, മറക്കരുതേ. ഏഷ്യാനെറ്റിലാണ് സസ്നേഹം സീരിയല് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ അതിലെ ഓരോ ആർട്ടിസ്റ്റിനെയും സപ്പോർട്ട് ചെയ്യണേ. ചേച്ചി വീട്ടിലിരുന്ന് ബോറടിക്കുകയാണ്. നല്ല രീതിയിൽ അഭിനയം കൊണ്ടുപോകുന്നുണ്ട്, അടിപൊളിയായി കോമഡി ചെയ്യുന്നുണ്ട്. അജി ചേട്ടാ താങ്ക് യു. കോമഡിന്റെ വീക്ക്നെസ് ആണ്, സോ ഫുൾ സപ്പോർട്ട്. താങ്ക് യു, താങ്ക് യു സൂരജ്. പിന്നെ വേറെന്താ വിശേഷം? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഷൂട്ടൊന്നും നടക്കണില്ലല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. കുറച്ച് ഷൂട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഇനിയിപ്പോ 2 എപ്പിസോഡും കൂടെ വരാനുണ്ട് സീരിയലിന്റെ. ഹലോ ചേച്ചി. ഹായ് ഫ്രെഡി, ഫ്രെഡി അഗസ്റ്റിൻ. ഹായ് ഹായ് വിദ്യ ആദിത്യ. ഹലോ ഹലോ ഹായ്. സുഖാണോ? സുഖാണ്, സേഫാണ്, നിങ്ങളും സേഫാണെന്ന് വിചാരിക്കുന്നു. രേഷ്മ ഹായ് ചേച്ചി, സുഖാണോ? സുഖാണ്. ശരത്തപ്പു, ശരത്ത് വെച്ചിട്ടുണ്ട് നീ ഏതാണെന്നിട്ടോ.
ശരത്തെ ഇടയ്ക്കൊക്കെ സിനിമയോ സീരിയലോ കോമഡി ഷോ ഒക്കെ കാണണം, എന്നാലേ എന്നെ കാണാൻ പറ്റുള്ളൂ. കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സനീർ സനി കോമഡി സൂപ്പർ ആണ്. ഓ താങ്ക് യു രാകേഷ് കുമാർ. ഹായ് ചേച്ചി. ചേച്ചിയുടെ ഫുൾ കോമഡി ഷോ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു താങ്ക് യു. സീരിയലും കൂടെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. കോമഡി പൊളിയാണ് കേട്ടോ. താങ്ക് യു വിദ്യാദിത്യ. ഗുഡ് നൈറ്റ് ബാബു. ബാബു ചേട്ടാ ഗുഡ് നൈറ്റ്. ഹായ് സുഖാണോ? സുഖാണോ ഷൈജ ചേച്ചി? സുഖാണ് കേട്ടോ. അവിടെ സുഖാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ എല്ലാരും വാക്സിനൊക്കെ എടുത്തോ? ഇല്ലെങ്കിൽ മാക്സിമം വേഗം പോയിട്ട് വാക്സിനൊക്കെ എടുക്കുക. അപ്പൊ മൂന്നാം തരംഗമൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയണേ. അപ്പൊ എല്ലാവരും വാക്സിൻ എടുക്കുക. നല്ല അഭിനയാണ്, കോമഡി സൂപ്പർ ആണ്. താങ്ക് യു താങ്ക് യു. സീരിയൽ അമ്മ കാണാറുണ്ട്. ആ സൂരജ് അമ്മയുടെ അടുത്ത് എന്റെ പ്രത്യേക അന്വേഷണം പറയോ. ലീനാദാ സുഖമാണോ? സുഖമാണ്. സീരിയൽസ് അഭിനയിക്കാൻ പറ്റട്ടെ. അതെ ചേച്ചി, ഇനിയും ഒരുപാട് സീരിയൽ അഭിനയിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് സിന്ധു ചേച്ചി. ഒരുപാട് താങ്ക്സ്. സീസൺ ത്രീയിൽ കാണാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സൂം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വിളിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹായ് ഹായ് ഷീജ ചേച്ചി. ഹായ് ഓക്കെ. വിദ്യ പ്ലീസ് അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്കിലൊക്കെ വളരെ കുറവാണ് ആക്റ്റീവ് ആവുന്നത്. ഞാൻ അക്സെപ്റ്റ് ചെയ്യാം കേട്ടോ. കോമഡി സൂപ്പർ ആണ്. താങ്ക് യു രാകേഷ് ചേട്ടാ. എന്റെയും ഫാമിലിയുടെയും ഫുൾ സപ്പോർട്ട്. ഓ രേഷ്മ, രേഷ്മ മോളെ താങ്ക് യു സോ മച്ച്. അപ്പൊ ഫാമിലിയോടൊക്കെ എന്റെ അന്വേഷണം പറയണേ. കനിക്ക് ഒരു ഹായ് കൊടുക്കാമോ? രാജേഷ് ചേട്ടാ കനിക്ക് ഒരു വലിയ ഹായ്. സുഖാണ് സുഖാണ്. മായച്ചി എന്റെയും ഭാഗ്യലക്ഷ്മി, എനിക്ക് ചേച്ചിയുടെ കൂടെ സ്കിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഓ വഴിയുണ്ട്. ഇപ്പം ഏഷ്യാനെറ്റ് നമ്മുടെ സൂം മീറ്റിംഗ് കഴിഞ്ഞല്ലോ. അപ്പോ സ്കിറ്റ് ചെയ്യാനാണെങ്കിൽ ഏഷ്യാനെറ്റിലൂടെ പറ്റുന്നത്. അപ്പൊ മോള് സീസൺ ത്രീയിലൊക്കെ വരൂ കേട്ടോ, ഏഷ്യാനെറ്റിലേക്ക് വരൂ. നമുക്ക് ഒരുമിച്ച് സ്കിറ്റ് ചെയ്യാം. സീരിയൽ കാണുന്നുണ്ട്, സൂപ്പർ ആണ്. ഓ താങ്ക് യു താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണേ. അതില് കുട്ടികളൊക്കെ ഇപ്പൊ വരുന്നേ ഉള്ളൂ, അഭിനയിച്ച് വരുന്നേ ഉള്ളൂ. അർജുൻ, അനു, അപ്പോ ഞാന് എല്ലാം കുറച്ച്, അർജുൻ കുറച്ച് അഞ്ചാറ് സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അനുമോളും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കുറച്ച് പുതിയതാണ് അതിൽ. ഇപ്പൊ രേഖാ മാമും പിന്നെ അതിലുള്ളവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. ലക്ഷ്മി പ്രിയ എല്ലാവരും, നമ്മൾ മാത്രമേ ഉള്ളൂ ഒന്നും അറിയാത്തത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മിൻചേച്ചി എന്തോ ഹായ്. മിൻചേച്ചി അമ്മു ഹായ്. വാക്സിൻ എടുത്തു ബിന്ദു ചേച്ചി? എടുത്തിട്ട് ഇപ്പൊ ഒരു 10-15 ദിവസമായിട്ടുണ്ടാവും. വീണ ലക്ഷ്മി ഹായ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്താ ചോദിക്കാല്ലേ. നിങ്ങൾ എല്ലാരും സേഫ് അല്ലേ? പ്രജേഷ് തിലകൻ ഹായ്. പ്രജേഷ് ചേട്ട ഹായ്. പിന്നെ ആരെങ്കിലൊക്കെ സീരിയല് ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെയൊക്കെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞങ്ങളതിനെ അറിയിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് നെഗറ്റീവ് ഒക്കെ എന്താ പറയാ, ഇല്ലാതെ നല്ലൊരു സീരിയലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഓരോരുത്തർക്ക്, ചിലവർക്ക് നല്ല സീരിയലായിട്ട് തോന്നാം, ചിലവർക്ക് ഇച്ചിരി ദുഃഖം കൂടിപ്പോയി അങ്ങനെ തോന്നാം. അപ്പൊ എന്താണ് സീരിയൽ കണ്ടവര് ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോ ഞങ്ങളത് പരിഗണിക്കുന്നതായിരിക്കും എന്താണ് എന്നുള്ളത്. പക്ഷെ ഇതുവരെ ഉള്ളത് സീരിയൽ നന്നായിട്ട് പോകുന്നു എന്നാണ് നമ്മുടെ അടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും പറയുന്നത്. നല്ല സീരിയലാണ്, അപ്പൊ കാണണം കേട്ടോ എല്ലാവരും. സഫിയ സലാം. ഓ സഫിയ ചേച്ചി, മായ്ക്ക് എന്റെ കുടുംബത്തിന്റെയും പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കും. താങ്ക് യു ചേച്ചി, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കാരണമാണല്ലോ ഞാനിപ്പോ രണ്ടാമത് എനിക്ക് ലൈവില് വരാൻ സാധിച്ചത്. അതും സീരിയലിന്റെ ഒരു ലേബലില്. അപ്പോ ഒരുപാട് നന്ദി. നമസ്കാരം മണികണ്ഠൻ ചേട്ടാ, നമസ്കാരം. സീരിയൽ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമായി. ഓ ബിന്ദു ചേച്ചി, കാണണേ മുടക്കരുതേ, ഇനിയും വരുന്നുണ്ട്. എന്തായാലും കാണണം കേട്ടോ സീരിയല്. നല്ല സീരിയലാണ്, കാണണം. അവിടെ സേഫ് അല്ലേ? സേഫ് ആണ്, സേഫ് ആണ്. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. കാർത്തികേയൻ സാർ കോമഡി സ്റ്റാർ ഒന്നും ഒഴിവാക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം സാർ. ഇന്ന് സീരിയൽ, ഇന്ന് തൊട്ടിട്ട് സീരിയല് കാണണേ. ഇനിയിപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കേട്ടോ, എന്നിട്ട് കഥ എങ്ങനെയുണ്ട് എന്നൊക്കെ ഞങ്ങളടുത്ത് പറയണം. ഇനി നമ്മുടെ ആർട്ടിസ്റ്റുകൾ, എന്നെക്കാളും വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ലൈവില് വരും. അപ്പൊ അവരടുത്തൊക്കെ പറയണം സീരിയലിനെ കുറിച്ചൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയണം.
സിനിമ കിട്ടിയിട്ടുണ്ട്, ഓ സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് എടുത്തു പറയത്തക്ക ഒരു ക്യാരക്ടറായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. ഇപ്പോ അനൂപ് മേനോൻ സാറിന്റെ ഒരു ഫിലിമാണ് കഴിഞ്ഞത്, 21 grams പറഞ്ഞിട്ട്, അതിലും ഒരു നല്ല റോളാണ്. അപ്പൊ അത് വരുന്നേ ഉള്ളൂ, ഡബിംഗ് കഴിഞ്ഞു, പക്ഷെ റിലീസ് ചെയ്യാനൊന്നും വഴിയില്ലല്ലോ. അതുകൊണ്ട് രേഖ ചേച്ചിക്ക് പറ്റിയ വേഷമല്ല എന്നാണോ പറയണേ? അയ്യോ, രേഖ ചേച്ചിക്ക് പറ്റുന്ന വേഷമാണ് അത്. മനോജേട്ടാ, മനോജ് ബേബിയാണ് പറഞ്ഞിരിക്കുന്നത്. മനോജേട്ടാ അത് സീരിയല് ശരിക്കും കാണാത്തോണ്ട് ചേട്ടന് തോന്നുന്നതായിരിക്കും. എന്താ പറയാ, മാമിനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് പറയാണ്. ഇപ്പൊ പരസ്പരത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പത്മാവതി അമ്മയായിട്ടൊക്കെ അഭിനയിച്ചത് അവര്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചും കൂടെ ആഴത്തിൽ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സാറ് അത് ശരിക്കും കാണാത്തോണ്ടായിരിക്കും ഇനി കാണാൻ നോക്കണേ. അപ്പോഴ് സാറിന് അറിയാൻ പറ്റുള്ളൂ, അത് അവരെ കൊണ്ടാ സാർ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഞാൻ അവരുടെ അഭിനയം നേരിട്ട് കണ്ടതാണ്, അതുകൊണ്ടാണ് പറയണത്. വിദ്യ ആദിത്യ, സീരിയൽ സൂപ്പർ, താങ്ക് യു വിദ്യ മോളെ, താങ്ക് യു ട്ടോ. മായ സൂപ്പർ, താങ്ക് യു. ഇനി എന്താ പറയാ, ഇനി എന്താ, എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒക്കെ ചോദിച്ചോളൂ ട്ടോ. ഞാനെന്താച്ചെങ്കില് ഈ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഫേസ്ബുക്ക് ഉണ്ട് എന്നാ ഇല്ല, വല്ലപ്പോഴൊക്കെ കയറാറുള്ളൂ. കോമഡി വളരെ ഇഷ്ടമാണ്, ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട് കേട്ടോ, നല്ല അഭിനയമാണ്. താങ്ക് യു, താങ്ക് യു ബിന്ദു ചേച്ചി, ഒരുപാട് നന്ദി. അനന്യ ശങ്കർ, ഹായ് ചേച്ചി, ഹായ്. എല്ലാവരും സേഫ് ആണല്ലോ അല്ലെ? എനിക്ക് മെസ്സേജ് ചെയ്യണവരും അല്ലാത്തവരും ഒക്കെ സേഫ് ആയിരിക്കട്ടെ. സേഫ് അല്ലാത്തവര് ഒരുപാട് പേര് ഉണ്ട്, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു, വേഗം സേഫ് ആയിട്ട് വരട്ടെ എല്ലാവരും. പ്ലേസ് എവിടെയാ? എറണാകുളമാണ്, കല്ലൂരാണ്. ശ്രീലക്ഷ്മി, പിന്നെ മായ, ഹായ്, എന്റെ പേര് തന്നെയാണല്ലോ മായ കെ. ഹായ് ചേച്ചി, ഹായ്. പിന്നെന്താണ്, അപ്പൊ നമ്മുടെ സീരിയലിനൊക്കെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ മനോജ്, അനന്യ ചേച്ചി ഇപ്പൊ എവിടെയാ? ഇപ്പൊ വീട്ടിലാണ്, ഇപ്പൊ എവിടെയും പോവാൻ നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണം, ജോലിക്കൊന്നും ഇറങ്ങാറായിട്ടില്ല. അജ്മൽ, ഹായ് ചേച്ചി, ഹായ്. ചേച്ചി അപ്പി റിക്വസ്റ്റ് അയച്ചാൽ അക്സെപ്റ്റ് ചെയ്യോ? ഓ, മിൻ ചേച്ചി അക്സെപ്റ്റ് ചെയ്യാം, അയച്ചോളൂ കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും കയറാറില്ല, ഞാൻ കയറുമ്പോൾ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാം. മിനി മധു, മിൻ ചേച്ചി അക്സെപ്റ്റ് ചെയ്യാം കേട്ടോ. ശരത്തെ, ഹായ്. ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. സായൂജ്, ഹായ് സായൂജ് മോനെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെല്ലാരും ഉണ്ട്. രതീഷേട്ടാ വീട്ടിൽ, അമ്മ, ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. വീട് എറണാകുളത്താണ്. ശരത്ത് ചേച്ചി, സീസൺ ത്രീയിൽ ഉണ്ടാവോ? സീസൺ ത്രീയില് വിളിച്ചിട്ടുണ്ട്, ഉണ്ടാവാനാണ് സാധ്യത, വിളിച്ചത് കൊണ്ട്. ഹായ് ചേച്ചി. ബിനു, ഹായ്. ബിൻചേട്ടാ, ഹായ്. അല്ല, വീട്ടിലുള്ളവരോടൊക്കെ അന്വേഷണം പറയൂ, സീരിയല് കാണണം എന്ന് പറയണേ. പിന്നെ മെസ്സേജ് വരാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ ലാഗ് ആവുന്നത്. അപ്പോ പിന്നെന്താ പറയാ, നിങ്ങൾക്കൊക്കെ ജോലിക്കൊക്കെ പോവാൻ തുടങ്ങിയോ എല്ലാവരും? ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ മാറിയുള്ളൂ, നിങ്ങൾക്കൊക്കെ ജോലിക്ക് പോവാൻ പറ്റുന്നുണ്ടാവും അല്ലേ? നമ്മളെ പോലുള്ളവർക്ക് ജോലിക്ക് പോവാൻ പറ്റിയിട്ടില്ല, വേഗം പറ്റുമെന്ന് വിചാരിക്കുന്നു. അതെ, ശിവശങ്കരൻ ചേട്ടാ, എനിക്ക് സുഖാണ്, കുഴപ്പമില്ല. മല്ലിക പ്രതാപൻ, ഓക്കെ, അന്വേഷണം പറയണേ. ഓ, പറയാം. ഓ ശരി, കോമഡിയാണ് കാണുന്നത്, എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ കോമഡി ഷോ തന്നെ കാണുന്നത് പോലെ നമ്മുടെ സീരിയലും കാണണേ. എനിക്ക് തോന്നുന്നു നമ്മുടെ ജെൻസ് ഒക്കെ സീരിയല് കാണുന്നൊക്കെ കുറവായിരിക്കും, പക്ഷെ കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ്, സപ്പോർട്ടുമേലാണ് നമ്മളൊക്കെ ജീവിച്ചു പോണത്, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സുജാത ബാബു, സുഖമാണോ സുജാത ചേച്ചി? സുഖാണ്. സച്ചിൻ സാം, ഹായ് ചേച്ചി, ഹായ്. കുഞ്ചു, സുഖാണോ? സുഖാണ്.
ബിജു ചേട്ടാ ഹായ് ഹായ്. മിഞ്ചേച്ചി എന്റെ കോമഡി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് താങ്ക് യു താങ്ക് യു. മനോജ് ചേട്ടാ ഇപ്പൊ ഷൂട്ടിംഗ് ഒന്നുമില്ല, കൊറേ ആയില്ലേ, 2.5-3 മാസമായി ഷൂട്ടിംഗ് ഒന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. ശരത്ത്, ശരത്ത് ചേട്ടാ ഇപ്പൊ വർക്ക്, നമ്മളിപ്പോ സീരിയലാ ചെയ്തോണ്ടിരിക്കണേ, പക്ഷെ ഇപ്പൊ നിലവിലൊന്നും ചെയ്യുന്നില്ല, ഗവൺമെന്റ് സമ്മതിച്ചിട്ടില്ലല്ലോ ഷൂട്ടിങ്ങിന്. സമ്മതിച്ചാല് വർക്ക് വരും. ബിന്ദു ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നു, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. എന്റെ എനിക്കുള്ള സപ്പോർട്ട് പോലെ തന്നെ അതിലുള്ള ഓരോ ആർട്ടിസ്റ്റിനും സപ്പോർട്ട് ചെയ്യണേ. രതീഷ്, രതീഷ് ചേട്ടാ ഹായ്. റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് മിൻ ചേച്ചി, റിക്വസ്റ്റ് ഇത് കഴിഞ്ഞാല് ഉടനെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. സുഖാണോ? സുഖാണ് അനുമരിയ, സുഖാണ്. മല്ലിക പ്രതാപും ഉദ്ദേശിച്ചത് രേഖയാണ്. ഓ ഓ ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അതിൽ ഇന്ദിര എന്നാണ് കേട്ടോ ക്യാരക്ടറിന്റെ പേര്, സസ്നേഹത്തില്. ഓക്കെ, രേഖ മാമിനോട് തീർച്ചയായിട്ടും അന്വേഷിച്ചു എന്ന് പറയാം കേട്ടോ. സൂപ്പർ ടൈമിംഗ് ആണ്, താങ്ക് യു താങ്ക് യു. റിനേഷ് ഹായ് ഹായ്. ഏതാ സീരിയല് മണികണ്ഠൻ ചേട്ടാ? ഇത് സസ്നേഹം, ഏഷ്യാനെറ്റിലാണ് വരുന്നത് സസ്നേഹം. കോമഡി സ്റ്റാർ ഹീറോയിൻ, അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല, അതിൽ കുറെ പെൺകുട്ടികളുണ്ട്. ഓക്കെ ഓക്കെ ചേച്ചി, താങ്ക് യു താങ്ക് യു സോ മച്ച്. ക്യാരക്ടർ സുജാത ചേച്ചി കാണാറുണ്ടല്ലേ, ക്യാരക്ടർ സൂപ്പർ ആണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇപ്പൊ എത്ര വയസ്സുണ്ട് നിങ്ങക്ക്? എന്താ തോന്നണേ, അതാണ് എന്റെ വയസ്സ്. എത്രയായിരിക്കും താങ്കൾ എന്നെ ഊഹിച്ചെന്ന് പറയ. താങ്ക് യു മനോജ്, മനോജ് ബേബി, മനോജ് ചേട്ടാ താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഗോകുൽ ദാസ് ഹലോ, ഗോകുൽ ദാസ് ചേച്ചി എന്തോ, എന്താണ് ചോദിക്കാനുള്ളത് പറഞ്ഞോളൂ.